നമസ്കാരം. അമേരിക്കക്കാരായ ഉദ്യോഗസ്ഥരെ മാത്രം ബാധിക്കുന്ന ഒരു രോഗം ഹവാന സിൻഡ്രോം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 2016 മുതലാണ് ഹവാന സിൻഡ്രോമിനെ കുറിച്ച് ലോകം കേട്ടു തുടങ്ങിയത്. ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിൽ പ്രവർത്തിച്ചിരുന്ന US നയതന്ത്ര പ്രതിനിധികൾക്കും എംബസിയിലെ ഏതാനും ജീവനക്കാർക്കും ആദ്യമായി ഒരു അജ്ഞാത രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഈ രോഗത്തിന് ഹവാന സിൻഡ്രോം എന്ന പേര് വന്നത്. ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കും വാർത്തകൾ വന്നിരുന്നു. വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കുക, അപരിചിതമായ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. ഇതിനു പുറമെ ഛർദി, ശക്തമായ തലവേദന, ക്ഷീണം, തലകറക്കം, ഉറക്ക പ്രശ്നങ്ങൾ, കേൾവിക്കുറവ്, ഓർമ്മ പ്രശ്നങ്ങൾ എന്നിവയും അനുഭവപ്പെട്ടു. ലക്ഷണങ്ങൾ തീവ്രമാകുന്നതോടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകാതെ മിക്ക ഉദ്യോഗസ്ഥരും സ്വമേധയാ വിരമിക്കുകയാണ് പതിവ്. കാതിൽ തുളച്ചു കയറുന്ന ശബ്ദം മുഴങ്ങുന്നുവെന്നാണ് രോഗലക്ഷണമുള്ളവർ ആദ്യം പറഞ്ഞത്. മില്യൺ കണക്കിന് ചീവീടുകൾ ഒരേ സമയം കരയുന്ന ശബ്ദമായിരുന്നു അതെന്നാണ് ചിലർ എന്നാൽ ഇതിനെപ്പറ്റി പറഞ്ഞത്. വിൻഡോ ഗ്ലാസ് പകുതി തുറന്ന കാറിൽ അതിവേഗം പോകുമ്പോഴുള്ള സമ്മർദ്ദം കാതിൽ അനുഭവപ്പെടുന്നതായും ഇവർ പറയുന്നു. ഏതോ ഒരു അജ്ഞാതൻ സമീപത്തു നിന്നും എനർജി ബീമുകൾ പ്രയോഗിച്ചതുപോലെയാണ് തോന്നിയതെന്ന് മറ്റു ചിലരും പറഞ്ഞു. മനുഷ്യന്റെ കേൾവിശക്തിയുടെ പരിധിക്ക് അപ്പുറമുള്ള ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന ഏതോ സോണിക് ഉപകരണങ്ങൾ വച്ചാകാം ഇതെന്നായിരുന്നു ആദ്യ നിഗമനം. ഈ രോഗത്തെപ്പറ്റി ഇത്തരത്തിലുള്ള വാദങ്ങളും ഉയർന്നിരുന്നു. ക്യൂബയിലെ അമേരിക്കൻ നയതന്ത്രജ്ഞർക്കാണ് ആദ്യം ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടതെങ്കിലും പിന്നീട് ലോകത്തിന്റെ പല ഭാഗത്തുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കും സമാനമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ചെറിയ സമയത്തിനുള്ളിൽ 200 US നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് ഹവാന സിൻഡ്രോമിന് ഇരയായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സമർത്ഥരായ ഉദ്യോഗസ്ഥരിൽ പലരും അജ്ഞാത രോഗത്തിനിരയാവുന്നത് രാജ്യത്തിന്റെ നയതന്ത്ര പദ്ധതികളെ തെല്ലൊന്നുമല്ല ബാധിച്ചത്. രോഗം ബാധിച്ച ചിലർക്ക് പെട്ടെന്ന് തന്നെ രോഗം ഭേദമായി. എന്നാൽ മറ്റു ചിലർക്ക് പ്രശ്നങ്ങൾ കാലങ്ങളോളം നീണ്ടു നിന്നു. നിത്യജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ രോഗത്തിന്റെ പാർശ്വഫലങ്ങൾ ദീർഘകാലം നീണ്ടു. രോഗത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. വിദേശ ദൗത്യവുമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള US ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള രഹസ്യ ആക്രമണമായാണ് ഇതിനെ കണക്കാക്കുന്നത്. US തന്നെ ഇത്തരം ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. പിന്നീട് ജർമ്മനി, ഓസ്ട്രിയ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിലെ US എംബസി ഉദ്യോഗസ്ഥരെയും ഈ രോഗം ബാധിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന US നയതന്ത്ര CIA ഉദ്യോഗസ്ഥരിലും കുടുംബത്തിലുമാണ് ഇത് കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യക്കെതിരെയുള്ള രഹസ്യ നീക്കങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരിൽ പലർക്കും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതോടെ റഷ്യൻ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന സംശയവും ശക്തമായി. അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ പാളിച്ചകളും അന്വേഷണത്തിനിടയ്ക്ക് ഉയർന്നതോടെ ക്യൂബയും ചൈനയും അമേരിക്കയുടെ സംശയ വലയത്തിനുള്ളിലായി. വ്യക്തമായി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് US ഉദ്യോഗസ്ഥർക്ക് നേർക്കുള്ള ഈ രഹസ്യ ആക്രമണമെന്നാണ് ഈ പ്രതിഭാസത്തെക്കുറിച്ച് അമേരിക്ക തയ്യാറാക്കിയ റിപ്പോർട്ടിലും പറയുന്നത്. 2017 US പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചത് US ഉദ്യോഗസ്ഥർക്കെതിരെ ക്യൂബയും റഷ്യയും ചേർന്ന് അജ്ഞാത ആക്രമണം നടത്തിയെന്നാണ്. യഥാർത്ഥത്തിൽ ഹവാന സിൻഡ്രോം എന്താണെന്ന പഠനങ്ങൾ വർഷങ്ങളോളം നീണ്ടെങ്കിലും രോഗത്തിന്റെ യഥാർത്ഥ കാരണമോ ചികിത്സയോ സംബന്ധിച്ച് കൃത്യമായ വിശദീകരണങ്ങൾ നൽകാൻ ആർക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല. ജോലിയിലെയോ വ്യക്തി ജീവിതത്തിലെയോ സമ്മർദ്ദം മൂലമുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങളാവാം രോഗത്തിന്റെ കാരണമെന്നാണ് ചില മനഃശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.